ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നമ്മൾക്ക് മാംഗോ ഫിർണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ഡിസേർട്ടാണ് ചൂടോടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം തണു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസേർട്ടാണ് അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം മാംഗോ ഫിർണിക്ക് ഒരു ലിറ്റർ പാല് വേണം അതുകൂടാതെ അര കപ്പ് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ ജീരകശാല റൈസ് രണ്ട് മണിക്കൂർ കുതിർത്ത് കഴുകി നീറ്റാക്കി എടുത്തിരിക്കുന്ന ജീരകശാല റൈസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ബസ്മതി റൈസ് ആയാലും മതി ഉപയോഗിക്കാവുന്നതാണ് വലിയൊരു മാങ്ങ നാരില്ലാത്ത നല്ല പഴുത്ത വലിയ മാങ്ങ പകുതി ഞാൻ ക്യൂബ്സ് ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട് പകുതി ഞാൻ പൾപ്പാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പിസ്ത ഇങ്ങനെ സ്ലൈസ് ചെയ്തതും ഒന്നര ടേബിൾ സ്പൂണോളം ബദാം സ്ലൈസ് ചെയ്തതും ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും വേണം ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാൽ ഇത് നല്ല കാച്ചി പറ്റിച്ച് എല്ലാം റെഡിയായി കഴിയുമ്പോൾ ഒരു അര ലിറ്ററേ കാണത്തുള്ളൂ ഓൾ എല്ലാം കൂടെ കേട്ടോ അപ്പോൾ ഇത് കാച്ചി പറ്റിച്ചെടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിത് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ചവിട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലേതെങ്കിലും വെച്ചാലും മതിയാവും ഇതിപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചവിട്ടി പിടിക്കും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ അരി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ജീരകശാല റൈസ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കോസ്ലി ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം ഏതാണ്ട് ഇതുപോലെ ഇത്രയും തരി തരിപ്പം റവേക്കാൾ കുറച്ചുകൂടെ വലിയൊരു തരിയായിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ മാറ്റി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം എന്നിട്ട് ഇതിവിടെ ഇരിക്കട്ടെ പാല് തിളച്ച ഒന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ പാല് തിളയ്ക്കാറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തിളയ്ക്കാറായിട്ടുണ്ട് പാല് നമുക്ക് നല്ലതായിട്ട് പാലൊന്ന് തിളപ്പിച്ചൊന്ന് പറ്റിച്ചെടുക്കണം ഇപ്പം പാൽ നല്ല തിള വന്നിട്ടുണ്ട് പതിഞ്ഞ പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സിമ്മിലാക്കി കൊടുക്കാം ഫ്ലെയിം ഫ്ലെയിമങ്ങ് സിമ്മിലോട്ടാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി 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 നമുക്കൊരു മുക്കാൽ ഭാഗം പറ്റി വറ്റി കഴിയുമ്പോഴത്തേക്ക് അല്ല കാൽ ഭാഗം വറ്റി മുക്കാൽ ഭാഗമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കോസ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ ജീരകശാല അത് ജീരകശാല റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണ ഇത് ഒരു കാൽ ഭാഗം വരെ പറ്റി കഴിഞ്ഞ് ഒരു മുക്കാൽ ലിറ്റർ പാലാകുന്നത് വരെ നമുക്ക് നല്ല ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ആ മുക്കാൽ ലിറ്റർ പാലിൻ്റെ ഒരു അളവിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം വളരെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിസേർട്ടാണ് അപ്പം ഞാനിപ്പോൾ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടാണ് തണുപ്പിച്ച് കഴിക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കണമെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് തണുപ്പിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും നല്ല ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മൾ അരി ഇടുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കയറി കട്ട പിടിക്കും അപ്പോൾ ഇതുപോലെ തരിതരി പോലെ നമുക്ക് ഈ ചെറിയ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ചൗവരി അതിൻ്റെ ചെറിയ ചവര് വാങ്ങിയില്ല അത് വെന്ത് കിട്ടുന്ന പോലത്തെ ഒരു ടെക്സ്ചർ ആയിരിക്കും ഈ അരി ഇട്ടിട്ട് വെന്ത് കഴിയുമ്പോൾ കണ്ടു ഇത് തരിതരി പോലെ കിടക്കുന്നുണ്ട് അതിനകത്ത് മണിമണി പോലെ അപ്പോൾ അതുപോലെ നല്ല രസമാണ് കാണാനും നല്ല ടേസ്റ്റാണ് കുടിക്കാനും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ച ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി ഒന്ന് വെന്തിട്ടുണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകശാല റൈസ് തന്നെ വേണം നിർബന്ധമില്ല ഇല്ല ജീരകശാല റൈസേക്ക് ഒരു മണമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അത് ജീരകശാല റൈസ് ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും ഏതെങ്കിലും ബസ്മതി റൈസ് ആയാലും മതി നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ അരിയൊക്കെ വെന്ത് പഞ്ചസാരയൊക്കെ നല്ല അരിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ വേണ്ട കാരണം നമുക്ക് മാങ്കോടെ മാോ ഫിർണിയാണല്ലോ അപ്പോൾ മാംഗോയുടെ ടേസ്റ്റും ആ ഫ്ലേവറും ഒക്കെ ഒന്ന് മുന്തി നിൽക്കണം അപ്പോൾ ഏലക്ക ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മാോയുടെ ഫ്ലേവർ ഒന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ വേണ്ട അതിൻ്റെ പകുതിയോളം ഏലക്കപ്പൊടി മതി അതിൻ്റെ ആ ഒരു പിന്നെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ആ സീഡൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കയുടെ പൊടി ഇട്ട് കൊടുത്താൽ മതി ഈ സമയത്ത് നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ആക്കി കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പളുപ്പുണ്ടല്ലോ അതങ്ങോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് പളുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ പാലുമായിട്ട് ഈ ഒരു ഇതുമായിട്ട് പാലുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയുണ്ടെങ്കിൽ നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സ്റ്റൗ അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അത്രയും അത്രയും വേവ് മതി മാങ്ങിക്ക് ഉണ്ട ഇപ്പം നല്ലതായിട്ട് മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നല്ല പരുവത്തിനായിട്ടുണ്ട് നമ്മുടെ ഫിർണി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഒരു ഒരു അര ഒരു ടീ ടീസ്പൂണോളം പിസ്തയും ഒരു ടീസ്പൂണോളം ബദാമും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്കോ ഫിർണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ എല്ലാവർക്കും എല്ലാ സാധനങ്ങളൊക്കെ വീട്ടിലെപ്പോഴും കാണുന്ന സാധനമാണ് ഇപ്പോൾ ബദാമോ പിസ്റ്റ ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കുകയെന്ന് വേണ്ട കാഷ്യൂസ് ഇത് കണക്ക് പൊടി രണ്ടായിട്ട് മൂന്നായിട്ടൊക്കെ മുറിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു എത്രത്തോളം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒന്ന് ആയിരിക്കും നല്ലൊരു ഭംഗിയും നല്ലൊരു ഒക്കെ ആയിരിക്കും അപ്പം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് പിസ്റ്റയും കുറച്ച് ബദാമും ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുകയാണ് ഇനി നമുക്കൊരു രണ്ട് മാംഗോ ക്യൂബ്സും കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് രണ്ട് മൂന്ന് ക്യൂബ്സും മാംഗോയുടെ ക്യൂബ്സും കൂടെ ഇതിൻ്റെ നടക്കൊന്ന് വെച്ച് കൊടുക്കാം ഞാൻ ബാക്കി ക്യൂബ്സൊക്കെ ഞാനവിടെ വെച്ചേക്കുന്നത് ഫ്രീസ് ചെയ്ത് കഴിക്കുന്നവർക്കാണെങ്കിലും പിന്നീട് കഴിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് ആ ക്യൂബ്സ് മൊത്തം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് ലെ ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബബ്